ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ലിറ്റററി വേൾഡ് 2020. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പകുതി പാർട്ട് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ വീഡിയോയിൽ ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഒരു അനിമൽ ആൻഡ് ഹ്യൂമൻ ലാംഗ്വേജ് ആൻഡ് അനിമൽ ലാംഗ്വേജ് എന്ന ടോപ്പിക് വരെയാണ് നമ്മൾ എടുത്തത്. അപ്പോൾ ഇനി ഇതിൽ പറയാനുള്ളത് തിയറീസ് റിലേറ്റഡ് ടു ദി ഒറിജിൻ ഓഫ് ലാംഗ്വേജ്, അതായത് ഒറിജിൻ ഓഫ് ലാംഗ്വേജ് എന്ന തിയറി ബേസ് ചെയ്തിട്ട് ഒരുപാട് നിഗമനങ്ങൾ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട്. തിയറീസ് റിലേറ്റഡ് ടു ദി ഒറിജിൻ ഓഫ് ലാംഗ്വേജ് ആർ അബണ്ടൻ്റ് ഇൻ നമ്പർ ഇൻ ലേറ്റസ്റ്റ് ലുക്ക് അറ്റ് സം ഓഫ് ദം. അപ്പോൾ എങ്ങനെയാണ് ലാംഗ്വേജ് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇന്നീ കാണുന്ന ലാംഗ്വേജസ് ഉണ്ടായി വന്നിട്ടുള്ളത് എന്നതിൻ്റെ കുറച്ച് തിയറീസാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതായത് പല ലിംഗ്വിസ്റ്റിക്സും അതിനെക്കുറിച്ച് സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അപ്പോൾ പല നിഗമനങ്ങളിലേക്ക് അവർ എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ ഒരു 5-6 തിയറികളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദെൻ അതിൽ ഫസ്റ്റ് തിയറി എന്ന് പറയുന്നത് ദ ബൗവൗ തിയറി എന്നുള്ളതാണ്. ഫസ്റ്റ് തിയറി, ദിസ് തിയറി സ്റ്റേറ്റ്സ് ദ ലാംഗ്വേജ് ഈസ് ആൻ ഇമിറ്റേഷൻ ഓഫ് നാച്ചുറൽ സൗണ്ട്സ്. അതായത് നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾ നേച്ചറിൽ നിന്ന് ഗ്രഹിച്ചെടുക്കുന്ന ശബ്ദങ്ങളിൽ നിന്നാണ് ലാംഗ്വേജ് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്. അതായത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ ഓൾ ദാറ്റ് ഈസ് ഹിയേർഡ് ഇൻ നേച്ചർ ലൈക്ക് ക്രൈസ് ഓഫ് അനിമൽ ആൻഡ് സൗണ്ട് ഓഫ് നാച്ചുറൽ ഫിനോമിന സച്ച് എസ് മൂവ്മെൻറ്റ് ഓഫ് വിൻഡ് ആൻഡ് റിപ്ലിംഗ് ഓഫ് റിവേഴ്സ്. അതായത് നമ്മുടെ നേച്ചറിൽ കാണുന്ന മൃഗങ്ങളുടെയൊക്കെ കരച്ചിൽ, അതുപോലെ കാറ്റിൻ്റെ ശബ്ദം ഉണ്ടായിരിക്കുമല്ലോ, അത് നദികൾ ഒഴുകുന്ന ശബ്ദം, അങ്ങനെ നേച്ചറിൽ നിന്ന് ഗ്രഹിച്ചെടുക്കുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ശബ്ദങ്ങളിൽ നിന്നാണ് ആദ്യമായി ലാംഗ്വേജ് രൂപം കൊണ്ടത്, അല്ലെങ്കിൽ അത് അനുകരിച്ചുകൊണ്ടാണ്, ആ ശബ്ദങ്ങളെ അനുകരിച്ചുകൊണ്ടാണ് ആദ്യമായിട്ട് ലാംഗ്വേജ് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത് എന്നാണ് ചില തിയറിസ്റ്റുകൾ പറയുന്നത്. ഇൻ ഫാക്ട് ദർ ആർ ഫ്യൂ വേർഡ്സ് ഇൻ എനി ലാംഗ്വേജ് വിച്ച് എക്സിബിറ്റ് എ കൈൻഡ് ഓഫ് സൗണ്ട് സിംബോളിസം. ഇൻ ഇംഗ്ലീഷ് വേർഡ്സ് ലൈക്ക് കുക്കു, ക്രോ, ക്വാക്ക് ആൻഡ് ചേർപ്പ് ഡിറക്ട്ലി ഇമിറ്റേറ്റ് നാച്ചുറൽ സൗണ്ട്സ് അസ് ദേ ആർ പ്രൊഡ്യൂസ്ഡ് ബൈ അനിമൽസ് ആൻഡ് ബേർഡ്സ്. അതായത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ നേച്ചറിൽ നിന്ന് കേട്ടിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്ന് കേട്ടിട്ടുള്ള അല്ലെങ്കിൽ മൃഗങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിൽ നിന്ന് കേട്ടിട്ടുള്ള ശബ്ദങ്ങൾ പിന്നീട് ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന് എക്സാമ്പിളാണ് കുക്കു എന്നുള്ളത്. കുക്കു എന്ന് പറഞ്ഞാൽ കുയിലാണ്. കുയിലിൻ്റെ ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. കുക്കു എന്ന് പറയുന്നതും കുയിലിൻ്റെ നാദവും ഏകദേശം ഒരുപോലെയാണ്. അതുപോലെ ക്രൗ, ക്രൗ എന്ന് പറയുന്നത് കാക്ക, കാക്കയുടെ കരച്ചിലും അങ്ങനെ തന്നെയാണല്ലോ, ക്രൗ എന്ന് തന്നെയാണ് കരച്ചിൽ. അപ്പോൾ അങ്ങനെ പ്രകൃതിയിൽ നിന്ന് ഒരുപാട് സൗണ്ടുകളെ ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ് ലാംഗ്വേജ് രൂപം കൊണ്ടത് എന്ന് പറയുന്നു. ദ പ്രിമിറ്റീവ് ഹണ്ടർ മൈറ്റ് ഹാവ് ഇമിറ്റേറ്റഡ് ഇൻ ജെസ്റ്റർ ആൻഡ് സൗണ്ട് ദ അനിമൽ ആൻഡ് ദ ബേർഡ് ഹി സോ ഇൻ ഓർഡർ ടു കൺവേ ദ മാറ്റർ ടു ഹിസ് ഫ്രണ്ട്സ്. അതായത് ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ആളുകൾ, അതായത് പ്രിമിറ്റീവ് ഹണ്ടേഴ്സ്, പ്രാചീന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ ഇങ്ങനെയുള്ള അനിമൽസിനെ സൂചിപ്പിക്കാനോ അല്ലെങ്കിൽ ഇവരെന്തെങ്കിലും മൃഗങ്ങളെയോ അല്ലെങ്കിൽ ഇത്തരം ബേർഡ്സിനെയോ ഒക്കെ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരോട് പറയാൻ വേണ്ടിയിട്ട് അതേ ബേർഡ്സിൻ്റെ അല്ലെങ്കിൽ അതേ അനിമൽസിൻ്റെ ശബ്ദം അനുകരിക്കുന്നതായിരിക്കാമെന്ന് പല ലിംഗ്വിസ്റ്റിക്സും പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് തിയറിയിൽ പറയുന്നത്. പക്ഷേ അതിനും എന്തൊക്കെയോ ചില നെഗറ്റീവായിട്ടുള്ള വശങ്ങളുണ്ട്. അതായത് മറ്റുള്ള ലിംഗ്വിസ്റ്റിക്സ് അല്ലെങ്കിൽ ചോദിച്ചിട്ടുള്ള പല കാര്യങ്ങൾക്കും അവർക്ക് കൃത്യമായിട്ടുള്ളൊരു മറുപടി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതായത് ഈ തിയറി പരിശോധിച്ചിട്ടുള്ള മറ്റുള്ള ലിംഗ്വിസ്റ്റിക്സൊക്കെ പറയുന്നത് അവർ പ്രകൃതിയിൽ നിന്ന് ഒരുപാട് ശബ്ദങ്ങൾ അനുകരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അതിൽ പല ശബ്ദങ്ങളും അവർ റെഫർ ചെയ്യുന്ന അല്ലെങ്കിൽ ആ വസ്തുവിനോട് തീരെ ഒരു മാച്ചില്ല എന്നാണ് പറയുന്നത്. അതായത് ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തെ വ്യക്തമായിട്ട് തെളിയിക്കാൻ ഈ ഒരു ബൗവൗ തിയറി പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ലിംഗ്വിസ്റ്റിക്സിന് കഴിഞ്ഞിട്ടില്ല. ദെൻ രണ്ടാമത്തെ തിയറിയാണ് ദ ഡിങ് ഡോങ് തിയറി.
ജർമ്മൻ സ്കോളറായ മാക്സ് മുള്ളറാണ് ഇങ്ങനെ ഒരു തിയറി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ദിസ് തിയറി സ്ട്രെസ്സസ് ദ റിതമിക്കൽ നേച്ചർ ഓഫ് ദി യൂണിവേഴ്സ് ആൻഡ് ദ സെൻസ് ഓഫ് റിതം ഇന്നേറ്റ് ടു ഓൾ ഹ്യൂമൻ ബീങ്സ്. അതായത് ഇതും പ്രകൃതിയിൽ നിന്നുള്ള അല്ലെങ്കിൽ താളങ്ങൾ അല്ലെങ്കിൽ നല്ല മനോഹരമായിട്ടുള്ള ശബ്ദങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ് എന്ന് പറയുന്നുണ്ട്. ദ ഏർലി മാൻ മൈറ്റ് ഹാവ് ഡിങ് ഡോങ്ഡ് ഫോണറ്റിക്കലി ടു ദി സ്വേയിങ് ഓഫ് ദി ട്രീസ് ഇൻ വിൻഡ് മൂവ്മെൻറ്റ് ഓഫ് ദി സ്ട്രീംസ് എക്സെട്ര. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അരുവികളുടെ ഒഴുക്ക് അതുപോലെ കാറ്റിൽ നമ്മുടെ മരങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലയുമല്ലോ, അപ്പോൾ അതിൽ നിന്ന് വരുന്ന ശബ്ദം അതിൽ നിന്നൊക്കെ ആയിരിക്കാം ഇങ്ങനെ ഒരു ഡിങ് ഡോങ് എന്ന് പറയുന്ന ഒരു ശബ്ദം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫോണറ്റിക്കൽ ആയിട്ടുള്ള സൗണ്ട് പ്രിമിറ്റീവായിട്ടുള്ള ആളുകൾ ഉച്ചരിച്ച് തുടങ്ങിയത് അല്ലെങ്കിൽ കേട്ട് തുടങ്ങിയത് അല്ലെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്ത് തുടങ്ങിയത് എന്ന് മാക്സ് മുള്ളർ പറയുന്നുണ്ട്. ദെൻ മൂന്നാമത്തെ തിയറി ആയിട്ട് വരുന്നത് ദ പോ പോ തിയറി എന്നാണ്. ദ പോ പോ തിയറി ട്രേസസ് ഓൾ ഹ്യൂമൻ സ്പീച്ച് അട്രൻസസ് ടു ദി ബേസിക് ഇമോഷൻസ് ഓഫ് ലൈക്ക് ദോസ് ഇവോക്ക്ഡ് ബൈ പെയിൻ പ്ലഷർ എക്സൈറ്റ്മെൻറ്റ് ആൻഡ് ഷോക്ക്. അതായത് പ്രിമിറ്റീവായിട്ടുള്ള ആളുകൾക്ക് പെയിൻ വേദനയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലഷറായിട്ടുള്ള കാര്യങ്ങളോ എക്സൈറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഷോക്കായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ അവർ കാണുകയോ അല്ലെങ്കിൽ അനുഭവിക്കുകയോ ചെയ്യുമ്പോൾ പുറപ്പെടുവിച്ചിരുന്ന ഒരു ശബ്ദമായിരുന്നു ഈ പൂ പൂ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഇമോഷൻസ് വരുമ്പോൾ അല്ലെങ്കിൽ പുച്ഛം തോന്നുമ്പോൾ നമ്മൾ ചേ എന്നൊക്കെ പറയില്ലേ, അതുപോലെ വന്നിട്ടുള്ള ഒരു തിയറിയാണ് പൂ പൂ തിയറിയെന്ന് ലിംഗ്വിസ്റ്റിക്സ് പറയുന്നു. അതുപോലെ തന്നെ പ്രിമിറ്റീവായിട്ടുള്ള ആളുകളെ ഇവോക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് അവരുണ്ടായിട്ടുണ്ടെങ്കിലും ബ്രൂട്ടായിട്ട് അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സൗണ്ടായിരുന്നു ഈ പൂപ്പു എന്ന് പറയുന്നത്. ഇന്ന് ഈ ഒരു പൂപ്പു എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ദ മീനിങ് ഓഫ് ബിലിറ്റിൽ സംബഡി ഓർ സംതിങ്, എന്തെങ്കിലും നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൂപ്പു എന്ന് പറയുന്നത്. ഐ മീൻ ഒരു ഡിസ്കസ്റ്റോടെ അല്ലെങ്കിൽ പുച്ഛത്തോടെ നമ്മൾ എന്തെങ്കിലും കാര്യത്തെ കാണുവാണെങ്കിൽ അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെ പൂപ്പു എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും. ഇനി നാലാമത്തെ തിയറി വരുന്നത് ദ ജെസ്റ്റർ തിയറിയാണ്. ജെസ്റ്റർ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ജെസ്റ്റർ എന്നത്. ജെസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ ആക്ഷൻസിനെയാണ്, അതായത് നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ കാണിക്കുന്ന ഓരോ ആക്ഷൻസിനെയാണ് ജെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ദ പ്രൊപ്പോണൻസ് ഓഫ് ദിസ് തിയറി ബിലീവ് ദാറ്റ് എവറി ഹ്യൂമൻ ജെസ്റ്റർ ഈസ് ഫോളോവ്ഡ് ബൈ മൂവ്മെൻറ്റ്സ് ഓഫ് ദി ടങ് ദ ലിപ്സ് ആൻഡ് ദ ജോസ്. അതായത് ഈയൊരു തിയറി മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രൊപ്പോണൻസ് പറയുന്നത്, അതായത് ലിംഗ്വിസ്റ്റിക്സ് പറയുന്നത്, ഹ്യൂമൻ ജെസ്റ്റർ എന്ന് പറയുന്നത് മൂവ്മെൻറ്റ് ഓഫ് ടങ് ലിപ്സ് ആൻഡ് ജോസ്, നമ്മുടെ ലിപ്സിൻ്റെയും ടങ്ങിൻ്റെയൊക്കെ മൂവ്മെൻറ്റ്സ് വഴി ഉണ്ടാകുന്ന ചലനങ്ങളെയാണ് ജെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇനീഷ്യലി മാൻ കമ്മ്യൂണിക്കേറ്റഡ് ബൈ മീൻസ് ഓഫ് സയൻസ് ആൻഡ് ജെസ്റ്റേഴ്സ്. അതായത് ആദ്യകാലങ്ങളിൽ സയൻസ് അത് സിമ്പിൾസൊക്കെ ഇല്ലേ, ചെറിയ ചെറിയ അടയാളങ്ങൾ, അതും അതുപോലെ ഇങ്ങനെയുള്ള ജെസ്റ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ആദ്യത്തെ ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. ദെൻ ഈയൊരു തിയറി മുന്നോട്ട് വെച്ചിട്ടുള്ളത് വിൽഹം വണ്ട് ആൻഡ് റിച്ചാർഡ് പാഗറ്റ് എന്ന് പറയുന്ന രണ്ട് തിയറിസ്റ്റുകളായിരുന്നു. റിച്ചാർഡ് പാഗറ്റ് ഇൻ ഹിസ് ബുക്ക് ഹ്യൂമൻ സ്പീച്ച് സയൻസ് എവിഡൻസ് ടു സബ്സ്റ്റാൻഷ്യേറ്റ് ദിസ് തിയറി. അതായത് ഈ തിയറിയെക്കുറിച്ച് നമ്മുടെ റിച്ചാർഡ് പാഗറ്റിൻ്റെ ഹ്യൂമൻ സ്പീച്ച് എന്ന് പറയുന്നൊരു പുസ്തകത്തിൽ ഇതിനെക്കുറിച്ചുള്ള എവിഡൻസിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറയുന്നുണ്ട്. ഇതിൽ പറയുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, വെൻ വൺ റൈസസ് ഹിസ് ആം ടു പോയിൻ്റ് അപ്വേർഡ്സ് ദർ ഈസ് എ കറസ്പോണ്ടിങ് റൈസിങ് ഓഫ് ടങ്. അതായത് എന്തിനെങ്കിലും കാര്യത്തിൽ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ മുകളിലേക്ക് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ തലയും പൊങ്ങും, അതേസമയത്ത് നമ്മുടെ ടങ് നമ്മുടെ പാലറ്റിൽ ടച്ച് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ ഇവർ പറയുന്ന തിയറിയാണ് കേട്ടോ. അതെങ്ങനെയാണ് വർക്കൗട്ട് ആവുന്നത്, എത്രത്തോളം വർക്കൗട്ട് ആവുന്നു നമുക്കറിയില്ല. പക്ഷെ അവർ പറയുന്നത് നമ്മളങ്ങനെ മുകളിൽ നോക്കി കൈ ഉയർത്തി ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മുടെ ടങ്ങും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പാലറ്റിൽ ടച്ച് ചെയ്യും.
അങ്ങനെ പോയിൻ്റ് ചെയ്യുമ്പോൾ, അതിൽ നമ്മുടെ ടങ് ആ പാലറ്റിൽ പോയിൻ്റ് ചെയ്യുമ്പോൾ പ്രത്യേക ശബ്ദങ്ങൾ രൂപപ്പെടുന്നുണ്ട്. എ എൽ അൽ എന്നൊരു ശബ്ദമാണ് അവിടെ രൂപപ്പെടുന്നത് എന്നാണ് ഈ തിയറിസ്റ്റുകൾ പറയുന്നത്. സോ അങ്ങനെ വളരെ ഈസി ആയിട്ട് അവിടെ എന്താ പറയുക, പുതിയ വേർഡ്സ് അല്ലെങ്കിൽ പുതിയ വാക്കുകൾ അല്ലെങ്കിൽ പുതിയ ശബ്ദങ്ങൾ രൂപപ്പെട്ട് വരുന്നു എന്നാണ് റിച്ചാർഡ് പാഗറ്റ് പറയുന്നത്. ദെൻ അഞ്ചാമത്തെ തിയറി ആയിട്ടാണ് വരുന്നത്, ദ യോഹേഹോ തിയറി. 19th century ഉണ്ടായിരുന്ന ഒരു ലാംഗ്വേജ് സ്കോളറായ നോയർ എന്ന് പറയുന്ന ആളാണ് ഈ ഒരു തിയറി കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് എന്തെങ്കിലും ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുമ്പോൾ, അതായത് എന്തെങ്കിലും ജോലികളിലൊക്കെ ഏർപ്പെടുമ്പോൾ, അവരെന്ത് ചെയ്യും, വലിയ വലിയ ഭാരമുള്ള സാധനങ്ങൾ പുഷ് ചെയ്യുമ്പോൾ, അതുപോലെ കട്ട് ചെയ്യുമ്പോൾ, അപ്പോഴൊക്കെ അവർ പുറപ്പെടുവിക്കുന്ന ശബ്ദമാണ്. അല്ലെങ്കിൽ അങ്ങനെ ഭാരപ്പെട്ട ജോലികൾ ചെയ്യുമ്പോൾ അറിയാതെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ശബ്ദം അല്ലെങ്കിൽ ലാംഗ്വേജ് എന്ന രീതിയിലാണ് ഈ ഒരു യോഹേഹോ തിയറി കാണപ്പെടുന്നത്. ഇപ്പോൾ കുറച്ചുകൂടി എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ വലിയ മരത്തടിയൊക്കെ ഒന്നിച്ച് ഒരു ഗ്രൂപ്പായിട്ടിങ്ങനെ വലിച്ച് മാറ്റുമ്പോൾ അല്ലെങ്കിൽ നീക്കി മാറ്റുമ്പോൾ, നമ്മൾ സാധാരണ നാട്ടും പുറത്തൊക്കെ ഇങ്ങനെ ഹെയ്ലേസ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെ വളരെ ഫോഴ്സ്ഫുള്ളായിട്ട് ചെയ്യേണ്ട ജോലികളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക താളത്തിൽ നമ്മൾ കുറച്ച് ശബ്ദങ്ങൾ ഇങ്ങനെ പുറപ്പെടും, ഹെയ്ലേസ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. സോ അങ്ങനെയാണ് ഈ ഒരു യോ ഹേഹോ തിയറി വന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഇത് എന്തിനാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ എന്തിനാണ് പുറപ്പെടുവിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് പുറപ്പെടുവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ മസിൽസിന് ഇങ്ങനെയുള്ള വലിയ ജോലി ചെയ്യുമ്പോൾ അവരുടെ മസിൽസിന് ഒരു റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ലങ്സ്, അതായത് നമ്മുടെ ശ്വാസകോശം ഓട്ടോമാറ്റിക്കായിട്ടൊരു എയർ പുറത്തേക്ക് വിടും. ഓക്കെ, ഇപ്പോൾ നമ്മൾ നെടുവീർപ്പ് ഇടുക എന്നൊക്കെ പറയും, പക്ഷേ ഇതങ്ങനെയല്ല, ഇത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ശബ്ദങ്ങൾ വരും. അതിനെയാണ്, അതൊരു സഡൻ റിലീസിന് വേണ്ടിയിട്ടാണ്, പെട്ടെന്നൊരു ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് അതങ്ങനെ ചെയ്യുന്നത്. സോ അങ്ങനെയാണ് ഈ ഒരു ശബ്ദം ആദ്യമായിട്ട് രൂപപ്പെട്ട് വന്നിട്ടുള്ളത് എന്നാണ് നമ്മുടെ നോയർ എന്നൊരു സ്കോളർ, ലിംഗ്വിസ്റ്റിക് സ്കോളർ പറയുന്നത്. ദെൻ ഏറ്റവും ലാസ്റ്റ് പറയുന്ന തിയറിയാണ് ദ മ്യൂസിക്കൽ തിയറി എന്ന് പറയുന്നത്. സ്വിസ് ലിംഗ്വിസ്റ്റിക്കായ ഓട്ടോ ജെസ്പേഴ്സൺ ആണ് ഈ ഒരു തിയറി ആദ്യമായിട്ട് നമ്മുടെ ഈ ഒരു പേപ്പറിൽ അല്ലെങ്കിൽ ലാംഗ്വേജുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റഡിയിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അക്കോർഡിംഗ് ടു ഹിം എന്ന് പറയുന്നത് ഓട്ടോ ജെസ്പേഴ്സൺ ആണ് കേട്ടോ. അക്കോർഡിംഗ് ടു ഹിം, ലാംഗ്വേജ് ഒറിജിനേറ്റഡ് ഇൻ ദി ഫോം ഓഫ് സോങ്സ് ആസ് റിയാക്ഷൻസ് ടു ഇമോഷൻസ് എസ്പെഷ്യലി ലവ് ആൻഡ് ജോയ്. അതായത് നമ്മൾ മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് പാട്ട് പാടാൻ തോന്നുന്നത് നല്ല ഇമോഷൻസ് തോന്നുമ്പോഴാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് സന്തോഷവും സ്നേഹമൊക്കെ തോന്നുമ്പോൾ നമുക്ക് വളരെ താളാത്മകമായിട്ട് അല്ലെങ്കിൽ വളരെ റിഥമിക്കായിട്ട് മറ്റുള്ള ആളുകളോട് പെരുമാറാൻ തോന്നും. ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ള ഇമോഷൻസ് വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓട്ടോമാറ്റിക്കായിട്ട് ഇത്തരം ചെറിയ പാട്ട് രൂപത്തിലുള്ള സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു ജെസ്പേഴ്സൺ, ലാംഗ്വേജ് വാസ് ബോൺ ഇൻ ദ കൺട്രി ഡേയ്സ് ഓഫ് മാൻകൈൻഡ്. ദ ഫസ്റ്റ് അറ്ററൻസസ് ഓഫ് സ്പീച്ച് ഐ ഫാൻസി ടു മൈസെൽഫ് ലൈക്ക് സംതിങ് ബിറ്റ്വീൻ ദി നൈറ്റ്ലി ലവ് ലിറിക്സ് ടു പസ് അപ്പോൺ ദി ടൈൽസ് ആൻഡ് ദി മെലോഡിയസ് ലവ് സോങ്സ് ഓഫ് നൈറ്റിംഗേൽ. ജെസ്പേഴ്സൻ്റെ ഈ ഒരു തിയറി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ലാംഗ്വേജ് എന്നൊരു ഡിസിപ്ലിൻ്റ് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. പല ആളുകളും ഇതായിരിക്കാം ലാംഗ്വേജിൻ്റെ ബിഗിനിങ് എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഭൂരിഭാഗം ആളുകളും ഇങ്ങനെയായിരിക്കാം ലാംഗ്വേജിൻ്റെ ആരംഭം തുടങ്ങിയിട്ടുള്ളത് അല്ലെങ്കിൽ ആരംഭം സംഭവിച്ചിട്ടുള്ളത് എന്ന് പല സ്കോളേഴ്സും വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ആർക്കും ഇതിലേതാണ് കറക്റ്റ് തിയറി എന്ന് ആർക്കും ഉറപ്പിച്ച് പറയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ 6 theories നമ്മൾ പറഞ്ഞു. ഫസ്റ്റത്തെ ബോവോ തിയറി, ഡിങ് ഡോങ് തിയറി, പൂപ്പു തിയറി, ജെസ്റ്റ തിയറി, യോഹേഹോ തിയറി, ദെൻ ലാസ്റ്റ് വൺ ഈസ് മ്യൂസിക്കൽ തിയറി. അപ്പോൾ ആർക്കും ഇതിലേതാണ് കറക്റ്റായിട്ട് വന്നിട്ടുള്ളത് എന്നുള്ളതൊന്നും ആർക്കും അവസാന ഒരു കൺക്ലൂഷനിലെത്താൻ കഴിഞ്ഞിട്ടില്ല. ദെൻ ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള പാർട്ടാണ്
തിയറി ദ റിലേറ്റഡ് തിയറീസ് ഒറിജിൻ ഓഫ് ലാംഗ്വേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിയറി ആറ് തിയറീസും എന്തായാലും ചോദിക്കും. അത് നന്നായിട്ട് പഠിച്ചു വെക്കാം. ദെൻ ഇനി ഇതിൽ വരുന്ന നെക്സ്റ്റ് പാർട്ടാണ് മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ടു ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് സ്പീച്ച് ആൻഡ് റൈറ്റിംഗ്. അപ്പോൾ ഇതും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഒരുപാട് പറയാനുണ്ട് അതിനെക്കുറിച്ച്. അതുകൊണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു തിയറീസ് വരെ പഠിച്ചു വെക്കുക, നോട്ട്സ് തയ്യാറാക്കി വെക്കുക, നന്നായിട്ട് പഠിക്കുക കേട്ടോ. അതുപോലെ ഇനി സ്പീച്ചിങ് ആൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്ന ടു മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അത് നമുക്ക് വിശദമായിട്ട് അടുത്ത വീഡിയോയിൽ ക്ലാസ് എടുത്തു തരാം. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.